ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് കൂടി ക്ഷണിക്കുകയാണ് വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കല്ലേ ഇന്നത്തെ തൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നാലും കൂടെ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ വെക്കുന്ന ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അപ്പോൾ അത് നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ തന്നെ കുപ്പികളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ഒഴിച്ചിടാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സാധാരണ മുളക് പൊടിയൊന്നും വാങ്ങിക്കാറില്ല പക്ഷേ അത്യാവശ്യം വന്നപ്പോൾ ഒരു പാക്ക് വാങ്ങിച്ചതായിരുന്നു മുളക് പൊടി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫുൾ ടൈം മഴയാണല്ലോ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുൾ മഴയാണല്ലോ വലിയ മഴയാണ് കേട്ടോ മഴ പെയ്യും അതുപോലെ നിൽക്കും പിന്നെയും പെയ്യും പിന്നെയും നിൽക്കും അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മഴ കേട്ടോ അപ്പോൾ അതേ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ ഒന്ന് ഒന്ന് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ കുറേ ആയി നമ്മൾ കഴുകണം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിലത്തെ പൊടി കഴിഞ്ഞിട്ട് എങ്ങനെയായാലും നമുക്ക് കഴുകാൻ പറ്റില്ല പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു സമയമാകുമ്പോൾ വീണ്ടും ഇതിലേക്ക് പൊടി തട്ടുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേന പക്ഷേ ഇന്ന് നമ്മൾ ചായക്ക് നൂൽപുട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ രാവിലെ കുട്ടികൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ കഞ്ഞി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും കഞ്ഞി കൊടുക്കുക അങ്ങനെ തീരുമാനിച്ചു കൊടുത്തതാണ് കേട്ടോ കുറച്ച് കൊടുക്കുകയുള്ളു കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവർ പോകുന്നതിൻ്റെ മുന്നെല്ലാം കഴിക്കുന്നതല്ലേ അപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ എന്തേ നമ്മൾ നൂൽപുട്ടൊക്കെ റെഡിയാക്കി കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് അറിയില്ല മാവ് കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ തിരിക്കുമ്പോൾ അത് കുറേ ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനി അതിൻ്റെ ചില്ലിട്ടതോ അത് തിരിച്ചതോ എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് കുറേ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ഒരു ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഫുൾ ഇവിടെ മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരണ്ട് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്നു കാറ്റുണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ല എല്ലായിടത്തും അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് തോന്നുന്നു യെല്ലോ അലേർട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മനു സ്കൂൾ പോയ ടൈമിൽ തന്നെയാണ് ഞങ്ങൾ അംഗനവാടിക്കും പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒക്കെ അംഗനവാടിയിലൊക്കെ പോയി വന്നതിന് ശേഷം അപ്പോസ് ഇവിടെ വഴുക്കി വീണു കേട്ടോ വെള്ളത്തുള്ളി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് അപ്പം അങ്ങനെ അവിടെ വഴുക്കി വീണ് അങ്ങനെ വേദനിച്ച് കരഞ്ഞ് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് കേട്ടോ പിന്നെ ഏതായാലും ദൈവം സഹായിച്ച് ഞാൻ വിചാരിച്ചു എന്തോ കുഴപ്പമുണ്ട് അവൻ്റെ കരച്ചിലൊക്കെ അങ്ങോട്ട് കണ്ട സമയത്ത് പിന്നെ ഓയിൽമെൻ്റൊക്കെ തേച്ച് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വൈ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്ക് ഉറങ്ങി നീറ്റപ്പോഴേക്ക് ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ വേദനയൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ നീക്കുമ്പോൾ എന്താവും എന്നറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ചായക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയായി മുട്ടയൊക്കെ ഒന്നതിലിട്ട് പിന്നെ അധികം തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മുട്ട ഇട്ടതിന് ശേഷം അപ്പം അങ്ങനെ അതും കൂടി ഒന്ന് ആയതിന് ശേഷം ഞങ്ങൾ ചായയും കട്ടൻ ചായയും കടിയൊക്കെ കഴിച്ചു അപ്പം അങ്ങനത്തെ പരിപാടികളും രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷതേ നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം മനോൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാൽ പിന്നെ അപ്പൂസിന് ഇല്ലാതെ അങ്ങോട്ട് ഇറങ്ങിക്കോളുമല്ലോ അപ്പം അധികം വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മളെ എന്താണ് സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പം കുഞ്ഞ് വീഡിയോ ആണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് വരാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കേ ബായ് തെറ്റാ പോയി ബസ് ചെയ്യൂ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്